ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു സഭയുടെ അവതീർണ ഭാവത്തെക്കുറിച്ച്. സഭ മാംസം ധരിച്ചവളാണ്, അവരുടെ നാഥൻ മാംസം ധരിച്ചിരിക്കുന്നത് പോലെ. അതിനാൽ യഥാർത്ഥ ക്രിസ്തീയ ആധ്യാത്മികത എപ്പോഴും ഇൻകാർണേഷനിലാണ്. ഭൗതികമായ ദൈവവരങ്ങളിൽ പാദമുറപ്പിച്ചുകൊണ്ടാണ് നാം ആധ്യാത്മവരങ്ങളെ പുൽകുന്നത്. ദൈവം മനുഷ്യനായി മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്ത് നമ്മുടെ മാംസത്തെ തൊട്ടുയർപ്പിച്ചതുപോലെ. ഇന്ന് പത്രോസ് നാഥനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എല്ലാം വിട്ട് നിന്റെ പിറകെ വന്നല്ലോ, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? മർക്കോസ് 10:28. ഒരു ധനികനും ഭക്തനും നിയമനിഷ്ഠനുമായ യുവാവ് രക്ഷപ്രാപിക്കാനുള്ള വഴികൾ തേടി വന്ന് നിയമത്തെ പരമമായി പൂർത്തീകരിക്കുന്ന സ്നേഹത്തെ പുൽകാനാവാതെ നിരാശനായി മടങ്ങുന്ന ഭാഗമാണ് അതിന് തൊട്ടു മുൻപിൽ. തങ്ങൾ ആ യുവാവിനെ പോലെയല്ല എന്നൊരു ശ്രുതി പത്രോസിന്റെ വാക്കുകളിൽ ഇല്ലാതില്ല. നാഥൻ പറയുകയാണ്, എല്ലാ പ്രതിഫലവും ലഭിക്കും, ഇഹത്തിൽ പല മടങ്ങ് നൽകപ്പെടും, പരത്തിൽ നിത്യജീവനും. ക്രിസ്തീയത പരലോകത്തിന് വേണ്ടിയുള്ള ഒരു അന്ധമായ പരക്കം പാച്ചിലല്ല. ഇഹലോകത്തിന്റെ മുൾപ്പടപ്പുകളെയും ആകർഷണങ്ങളെയും ഭേദിച്ചുകൊണ്ട് കിതച്ചുകൊണ്ട് തന്നെയുള്ള കുതിപ്പാണ്. പരത്തിൽ ലഭിക്കാനുള്ളവയുടെ എല്ലാം മുന്നാസ്വാദനം ഇഹത്തിൽ തന്നെ ലഭ്യമാണ് യഥാർത്ഥ ക്രിസ്തീയ ആധ്യാത്മികതയിൽ. ആരും ഒന്നും പ്രതീക്ഷിച്ചല്ല ദൈവത്തെ സ്നേഹിക്കേണ്ടത്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ തേടുന്നവൻ ദൈവത്തെ പോലെയായിത്തീരുകയും ചെയ്യും അവന്റെ സഹനത്തിലും മഹത്വത്തിലും. അതാണ് ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ ആകെ ഉറപ്പ്. ആ ധനികനായ യുവാവ് നിയമനിഷ്ഠയുള്ളവനായിരുന്നു, പക്ഷെ സ്നേഹത്തിന്റെ കൽപ്പനയെ മാംസം ധരിപ്പിക്കാൻ അവനായില്ല. പച്ചയായി സ്നേഹിക്കാൻ അവൻ ഭയപ്പെട്ടു എന്നർത്ഥം. സ്നേഹിക്കാത്തവൻ കൽപ്പനകൾ പാലിക്കുന്നില്ല, അങ്ങനെ ചെയ്യുന്നു എന്നൊരു പ്രതീതി ജനിപ്പിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. യോഹന്നാൻ 14:24, 1 യോഹന്നാൻ 2:4. അതുകൊണ്ടാണ് ഇന്ന് തിരുവചനം നമ്മുടെ യഥാർത്ഥ ദൈവാരാധന എബുസേബ്യ എന്തെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നത്. പ്രഭാഷകൻ 35:1 മുതൽ. ജീവിതവിശുദ്ധിയും സാമൂഹിക നീതിയും യഥാർത്ഥ ഭക്തിയും ബലിയർപ്പണവും തമ്മിലുള്ള ബന്ധത്തെ വെളിവാക്കുന്ന ഒരു പാഠത്തിന്റെ ഹൃദയഭാഗമാണത്. സത്യത്തിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് അതിനു പകരമായി നന്മകൾ നേടാമെന്ന വ്യാമോഹം വേണ്ടെന്നാണല്ലോ നാഥനെന്ന് പത്രോസിനെ ഓർമ്മിപ്പിച്ചത്. ആനന്ദത്തോടെ പങ്കിടുന്നവനെ ദൈവത്തിന് വളരെ സ്നേഹമാണ്. 2 കൊരിന്ത്യോസ് 9:6 മുതൽ 7 വരെ. അവർക്ക് ഏഴിരട്ടി പ്രതിഫലം നൽകാൻ ദൈവത്തിനറിയാം, ദൈവം അതിന് സമ്പന്നനുമാണ്. പ്രതിഫലേച്ഛയില്ലാത്ത ഈ സ്നേഹം ക്രിസ്തീയതയുടെ കാതലുമാണ്. ദൈവം ആരുടെയും കടക്കാരനല്ല, റോമർ 11:35 എന്ന് ശ്ലീഹ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ദൈവത്തെ കടക്കാരനാക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ദരിദ്രന് നൽകുന്നവൻ ദൈവത്തിന് തന്നെയാണ് കടം കൊടുക്കുന്നത്, സുഭാഷിതം 19:17. ദൈവം അത് തീർച്ചയായും തിരിച്ചടയ്ക്കും. ഇന്ന് പ്രഭാഷകൻ 35:13 പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ ഇതേ സാരാംശം മാർജിൻ കുറിപ്പായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്രേ. പെർസോണസ് മിസറാബിലസ്, കഷ്ടതയാർന്ന വ്യക്തികളെ പുൽകുന്നവൻ ദൈവത്തെ തന്നെയാണ് പുൽകുന്നത്. അതുകൂടാതെ ദൈവത്തെ കണ്ടെത്തിയെന്ന് പറയുന്നവൻ വ്യാജം പറയുകയാണ്. 1 യോഹന്നാൻ 4:20. പറഞ്ഞല്ലോ, ക്രിസ്തീയത മാംസം ധരിച്ചിരിക്കുന്നതാണ്, ഇൻകാർണേഷണൽ. അതിനാൽ ദൈവിക നിയമം പാലിക്കാതെ ദൈവത്തിന് ബലിയർപ്പിക്കാനും ദൈവത്തിന് കൈക്കൂലി കൊടുക്കാനും വരുന്നവരെ പ്രഭാഷകൻ വിളിക്കുന്നത് അസെബേയ്സ് എന്നാണ്. ദൈവമില്ലാത്തവർ എന്ന് തന്നെ, നിയമമില്ലാത്തവർ എന്നല്ല. ഇത്തിരി കടുപ്പമിരിക്കട്ടെ. ഇന്ന് സങ്കീർത്തനം 50. നീതി പാലിക്കാത്ത, മാനസാന്തരപ്പെടാത്ത, ഹൃദയമുരുക്കാത്ത, ദൈവത്തിന് മനമർപ്പിക്കാത്ത ആചാരങ്ങളുടെ നിരർത്ഥകതയെ സൂചിപ്പിക്കുന്നതാണത്. ഏഷ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിന്റെ തീക്ഷ്ണമായ സംക്ഷിപ്തമായ മാറ്റൂലി പോലെ ഒരു സങ്കീർത്തനം. ദൈവം നമ്മെ പുച്ഛിക്കുകയാണ്, നിങ്ങളെപ്പോലെയാണ് ഞാനെന്ന് കരുതിയോ? യഥാർത്ഥ കൃതജ്ഞതാ ബലിയും ആത്മയാഗവുമായ പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ ആദിമസഭയിൽ വന്നുപോയ ചില സാമൂഹിക അനീതികൾ ചൂണ്ടിക്കാട്ടി ശ്ലീഹ സംസാരിക്കുമ്പോൾ ഇതേ സ്വരം തന്നെയാണ്. 1 കൊരിന്ത്യോസ് 10:11 അധ്യായങ്ങൾ. ദരിദ്രന് സ്നേഹത്തിന്റെ അപ്പം നിഷേധിക്കുന്നവർ, പാവപ്പെട്ടവന്റെ അന്നം പിടുങ്ങി ദൈവത്തിന് ബലിയർപ്പിക്കാൻ തുനിയുന്ന കപട മാനസരെ പോലെ ഇന്ന് പ്രഭാഷകൻ പറയുന്നുണ്ടല്ലോ. അതേസമയം നീതിമാന്റെ യാഗം ദൈവത്തിന് ഓർമ്മ മറയാത്ത നിർഗന്ധമാണത്രേ. ലേവായർ 1:19-3:5. അധസ്ഥിതരുടെ നൊമ്പര കാഴ്ചകൾ കുറിച്ച് വിക്ടർ ഹ്യൂഗോയുടെ പ്രശസ്തമായ ഒരു ഫ്രഞ്ച് നോവലുണ്ടല്ലോ, ലേ മിറാബിലെ പാവങ്ങൾ. അതിലെ ഒരു ഭാഗം ഉദ്ധരിക്കട്ടെ. എന്താണ് സ്നേഹം? വഴിയിൽ ഞാൻ തീരെ ദരിദ്രനായ ഒരു യുവാവിനെ കണ്ടുമുട്ടി. അവൻ സ്നേഹത്തിലായിരുന്നു. അവന്റെ തൊപ്പി വളരെ പഴകിയതാണ്, മേലുടുപ്പ് കീറിപ്പറിഞ്ഞതും ഷൂസുകൾ വെള്ളം ചാടുന്നതും. പക്ഷേ അവന്റെ ആത്മാവാകട്ടെ താരകങ്ങളുടെ പ്രയാണവീതി തന്നെയായിരുന്നു. സുവിശേഷ ഭാഗത്തിലേക്ക് ഇനി ഒന്നുകൂടി എത്തി നോക്കാം. നാഥൻ സമ്പത്തിന്റെയും മേന്മകളുടെയും ആഡംബര ചമയങ്ങളെ വലിച്ചെറിയുകയാണ് ശിഷ്യന്മാരുടെ. അവർ ഇവിടെ ദരിദ്രരായിരിക്കും, പക്ഷേ സ്വർഗതാരകങ്ങൾ അവരുടെ ഹൃദയത്തിലൂടെ എന്നും ചലിച്ചുകൊണ്ടേയിരിക്കും. കണ്ടസെൻഷൻ എന്നൊരു ഇംഗ്ലീഷ് വാക്കുണ്ട്, നിലമറന്ന് സഹായിക്കുക, ഇറങ്ങി വന്ന് സഹായിക്കുക എന്നാണ് അർത്ഥം. ദൈവിക ഭാവം തന്നെയാണത്. മനുഷ്യാവതാരത്തിൽ അത് പരിപൂർണമായി വെളിപ്പെടുകയും ചെയ്തല്ലോ.
എന്നാൽ ആധുനിക പ്രയോഗത്തിൽ ഈ വാക്കിന് വേറൊരു വർണ്ണമാണ്. സഹായിക്കും, നന്മകൾ ചെയ്യും, പക്ഷേ അല്പം വലിയ ഭാവത്തോടെയാണെന്ന് മാത്രം. ഉദാഹരണങ്ങൾ നമുക്ക് ധാരാളമുണ്ടല്ലോ. പേട്രണൈസിംഗ് ആറ്റിറ്റ്യൂഡ്, തങ്കത്തിൽ പൊതിഞ്ഞ സ്വാർത്ഥതയാണത്. പക്ഷേ ആ വാക്കിന്റെ മൂലാർത്ഥം എന്തെന്നോ, കോൺ ഡിസെൻഡേരെ എന്ന് വെച്ചാൽ ഒരുപോലെ താഴേക്ക് പോകുന്നവരെന്നാണ് അർത്ഥം. ദൈവം നമ്മെ ഉയർത്തിയില്ലെങ്കിൽ നാം എല്ലാവരും ഒരേപോലെ കീഴോട്ട് പോകേണ്ടവരാണ് എന്ന് ഈ വാക്ക് നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവരാജ്യത്തിന്റെ രഹസ്യവും ഇത് തന്നെയാണ്. കുട്ടികൾക്ക് മാത്രമേ അത് മനസ്സിലാകുന്നുള്ളൂ. ലോകത്തിന്റെ ജ്ഞാനികൾ അതിലിടറും. ഇന്ന് നാഥൻ അത് ഉദ്ഘോഷിക്കുകയാണ്. മത്തായി 11:25, പിതാവേ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. എക്സോമോലോഗയോ, താനും പിതാവും തമ്മിലുള്ള പൊരുത്തം. ഓമോലോഗയോ, അതിൽ നിന്ന് എഖ് വരുന്ന ഒരു ഉദ്ഘോഷണമാണത്. അതായത് നാഥൻ ദൈവത്തെ വാക്കുകൾ കൊണ്ട് സ്തുതിക്കുന്നു എന്ന് മാത്രമല്ല, അത് സൂചിപ്പിക്കുന്ന സത്യത്തെ അംഗീകരിച്ച് ജീവിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ആ പദം സൂചിപ്പിക്കുന്നത്. കുഞ്ഞിന്റെ ഏറ്റുപറച്ചിൽ പോലെയാണത്. സ്വന്തമായി ബലമില്ലാത്ത, വമ്പൻ പദ്ധതികളില്ലാത്ത കുഞ്ഞ്. എങ്കിലും അവന് ഏറ്റവും നന്മയായത് അവന് നൽകപ്പെടും എന്ന് അവൻ ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വാക്കുകൾ കൂട്ടിച്ചൊല്ലാനാകാത്തപ്പോഴും ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞരാണ് കുഞ്ഞുങ്ങൾ എന്ന് കവി വൈലോപ്പള്ളി പാടിയത് ഓർത്തുപോകുന്നു. ഈ ശിശുസഹജമായ ദൈവാശ്രയത്വത്തിലേക്കാണ് ക്രിസ്തീയ ശിഷ്യത്വം നമ്മെ നയിക്കുന്നത്. ആകാശം പൊഴിക്കുന്ന നീർമുത്തുകൾ മണ്ണിലങ്ങളെ തൊടുമ്പോൾ ഉയരുന്ന മൺവാസന വാരിപ്പുതച്ചുകൊണ്ട് മഴ നൃത്തം ചെയ്യുന്ന കുട്ടികളെ പോലെ അവരുടെ ഉടലിൽ മണ്ണും മിണ്ണും കലരുന്നുണ്ട്. ദൈവം അവരോട് പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്റേതാണ്, നിങ്ങൾ ലോകത്തെ ജയിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 4:4. ഇന്ന് നാം തിരുനാൾ ആഘോഷിക്കുന്ന വന്ദ്യനായ വിശുദ്ധ ബീഡ് ഇതിനെ വ്യാഖ്യാനിച്ചു പറയും, അത് നമ്മുടെ യോഗ്യതയാലല്ല, ഇച്ഛാശക്തിയാലുമല്ല, ദൈവം പകരുന്നതാണ്, എളിമയിൽ ഉറപ്പിച്ചു തരുന്നതാണ്. നാം ഗർഭിഷ്ഠരാകാതിരിക്കാൻ, സകല ഭയവും ഞെരുക്കവും ഉണ്ടായിരിക്കുമ്പോൾ തന്നെ പ്രത്യാശയും ആത്മവിശ്വാസവും പകർന്നുകൊണ്ടാണ് അത് നൽകപ്പെടുന്നതും. കാരണം നമ്മിലുള്ളവൻ ദൈവം, അവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു.